മഹദിയായ ബീവി ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹ. ആ ഉമ്മയെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ, മഹദിയായ ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹ, ആ ഉമ്മയെ നമ്മൾ യഥാർത്ഥത്തിൽ നന്നായി ഓർക്കേണ്ട ഉമ്മയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ഉമ്മയാണ് ബീവി ഹവ്വ റളിയല്ലാഹു അൻഹ. പരിശുദ്ധമായ അവരുടെ ഖബർ ശരീഫ് ഉള്ളത് ജിദ്ദയിലാണ്. അതുകൊണ്ടാണ് ഈ നാടിൻ്റെ പേര് ജദ്ദ എന്നാണ്. ജദ്ദ, ജദ്ദ, ജദ്ദ. നമ്മളിങ്ങനെ വാഹനങ്ങളിലൊക്കെ മക്കത്തുനിന്നും മദീനയിൽ നിന്നൊക്കെ ആളുകളിങ്ങനെ വിളിച്ചു പറയും. ജിദ്ദയിലേക്ക് പോകുന്ന വാഹനമാണെങ്കിൽ ജദ്ദ, ജദ്ദ, ജദ്ദ എന്ന് വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറയാനുള്ള കാരണം, ജദ്ദ എന്ന് പറഞ്ഞാൽ വല്യുമ്മ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പൊ ഈ നാടിനെ വല്യുമ്മ എന്ന് പേര് വരാനുള്ള കാരണം മഹദിയായ ബീവി ഹവ്വ റളിയല്ലാഹു അൻഹയുടെ ഖബർ ശരീഫ് ഉള്ളത് ഈ ജദ്ദയിലാണ്, അഥവാ ജിദ്ദയിലാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഈ നാടിനെ ജദ്ദ, 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 വല്യുമ്മ, വല്യുമ്മ, വല്യുമ്മ എന്ന് പറയാനുള്ള കാരണം. അവരുടെ ഖബർ ഹവ്വ എന്ന് പറഞ്ഞ് ഒരു വലിയ മക്ബർ തന്നെ ഇവിടെയുണ്ട്. ആ മക്ബറയുടെ അകത്തളങ്ങളിൽ ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹ വിശ്രമിക്കുന്നുണ്ട്. മുമ്പൊക്കെ ആ ഉമ്മയുടെ ഖബർ പ്രത്യേകമായി അടയാളപ്പെടുത്തുകയും അവിടെ പ്രത്യേകമായി സ്ഥലം രേഖപ്പെടുത്തി സിയാറത്ത് നടക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നെങ്കിലും ഇന്നത് പ്രത്യേകമായി അവിടെ കാണാനില്ലെങ്കിലും ആ മക്ബറയുടെ അകത്തളങ്ങളിൽ ബീവി ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹ കിടക്കുന്നുണ്ട് എന്നത് അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പൊതുവേ വിശുദ്ധമായ മക്കയിലേക്കും ഹജ്ജിനും ഉംറക്കും വേണ്ടി വരുന്ന നമ്മുടെ കേരളക്കാരായ ആളുകൾ പൊതുവേ മഹദിയായ ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താറില്ല. എന്തിനധികം പറയണം, ജിദ്ദയിൽ ജീവിക്കുന്ന ആളുകൾ വരെ ഒരു പ്രാവശ്യമെങ്കിലും ബീവി ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ സമീപത്ത് ചെന്ന് സിയാറത്ത് ചെയ്യാനുള്ള ഒരു സമയം കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ, അതേ സമയത്ത് ഇന്തോനേഷ്യ, അതുപോലെ തന്നെ പാകിസ്ഥാൻ തുടങ്ങിയ മറ്റു ഇതര രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാരായ ആളുകൾ അവരെ ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഖബറും പുറത്ത് അവിടെ മഖ്ബറിന്റെ അടുത്തേക്ക് വരികയും അവിടെ നിന്ന് സിയാറത്ത് ചെയ്യുന്നതുമെല്ലാം ധാരാളം കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ആ ഉമ്മയെ ഓർക്കാനുള്ള മനസ്സ് ഇല്ലാതെയായി പോയത് എന്നത് വലിയ അത്ഭുതമുള്ളൊരു കാര്യമാണ്. ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹയെ എങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് എങ്ങനെ ഓർക്കാതിരിക്കാൻ കഴിയും? ആരാണ് ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹ? ലോകത്തെ എല്ലാവരുടെയും ഉമ്മയാണ്. ആ ഉമ്മ സ്വർഗം കണ്ട ഉമ്മയാണ്. സ്വർഗം കണ്ട ഉമ്മയാണ്. നമ്മൾ ഇന്നലെ രാത്രി ആ ഉമ്മയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ചെന്ന് അതിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ പുറത്ത് വാഹനം നിർത്തി നമ്മൾ ഒരുപാട് സമയം സിയാറത്ത് ചെയ്തു. അപ്പോൾ അറിയാതെ മനസ്സിലേക്ക് ഓർമ്മ വന്ന ഒരു കാര്യം, ഈ ഉമ്മ, ആ ഉമ്മ ആ പവിത്രമായ ഖബറിൽ കിടക്കുകയാണല്ലോ. നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഉമ്മയാണ്, ലോകത്തെ എല്ലാ മനുഷ്യന്മാരുടെയും ഉമ്മയാണ് ആ ഉമ്മ. അതെ, ആ ഉമ്മക്ക് ഉമ്മയോ ഉപ്പയോ ഇല്ല. ആ ഉമ്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിൻ്റെ വാരിയെല്ലുകൊണ്ട് സൃഷ്ടിച്ച ഉമ്മയാണ്. ആ ഉമ്മ സ്വർഗം കണ്ട ഉമ്മയാണേ. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹ സ്വർഗം കണ്ട ഉമ്മയാണല്ലോ. സുബ്ഹാനല്ലാഹ്, ആ ഉമ്മയുടെ അളറത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ആ ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് അല്ലാഹു സ്വർഗം കാണിച്ചു തരട്ടെ.
സ്വർഗം കാണാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഏതൊരു ഉമ്മയോടും വലിയ സ്നേഹം വേണം. ഏറ്റവും കൂടുതൽ സ്നേഹം വേണ്ടത് ഉമ്മയോടാണ്. ആ ഉമ്മയാണെങ്കിലോ ലോകത്തെ എല്ലാ മനുഷ്യന്മാരുടെയും ഉമ്മയാണ്. ആ ഉമ്മ എല്ലാവരുടെയും ഉമ്മയാണ്. മുത്തു നബിയുടെ കൂടി ഉമ്മയാണ്. ലോകത്തെ സർവ അമ്പിയാക്കളുടെയും ഉമ്മയാണ്. സർവ സ്വഹാബത്തിൻ്റെ ഉമ്മയാണ്. സർവ ഔലിയാക്കളുടെ ഉമ്മയാണ്. ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ഉമ്മയാണ്. ആ ഉമ്മയുടെ പവർ എത്ര വലിയ പവറാണ്. ആ ഉമ്മയോ ആ ഉമ്മയുടെ സ്ഥാനം എത്ര വലിയ സ്ഥാനമാണ്. എല്ലാ ഔലിയാക്കളും ആ ഉമ്മയുടെ മക്കളല്ലേ. എല്ലാ സ്വഹാബത്തും ആ ഉമ്മയുടെ മക്കളല്ലേ. ലോകത്ത് 124,000 വരുന്ന അമ്പിയാ മുർസലീങ്ങളുണ്ട്. അവര് ആ ഉമ്മയുടെ മക്കളല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് ആ ഉമ്മയുടെ പവറ്. ആ ഉമ്മക്ക് എത്ര വലിയ പവറുണ്ട്. സുബ്ഹാനല്ലാഹ്. ലോകത്തെ എല്ലാ മഹതിമാരുടെയും മഹാന്മാരുടെയും ഉമ്മ. ഏറ്റവും പ്രധാനമായി സയ്യിദുൽ കൗനൈൻ സഖായി സയ്യിദുൽ കൈനാത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തായ തങ്ങളുടെ ഉമ്മാമയല്ലേ. ആ ഉമ്മക്കിങ്ങനെ മഹ്ശറിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടും. ആ ഉമ്മക്ക് പറയാലോ, ഇതൊക്കെ എല്ലാവരും എൻ്റെ മക്കളാണ് അല്ലേ, ഇതെല്ലാം എൻ്റെ മക്കളാണ്. ചില ഉമ്മമാർ പറയാറില്ലേ, മക്കളുടെ മക്കളുടെ മക്കള്. അഞ്ച് തലമുറകളൊക്കെ ഉള്ള ഉമ്മമാരുണ്ടാവും. അഞ്ച് തലമുറകളുള്ള ഉമ്മമാരുണ്ടാവും. ആ ഉമ്മമാർക്ക് പറയാം, ആ ഉമ്മമാർ പറയില്ലേ, എല്ലാ മക്കളും ഇങ്ങനെ ഒരുമിച്ച് കൂടിയാൽ ഇതൊക്കെ എൻ്റെ മക്കളാണ്. ആ ഉമ്മമാർ അഭിമാനം കൊള്ളാറില്ലേ. ആ ഉമ്മമാർക്ക് എന്തൊരാവേശമാണ് മക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, എല്ലാ മക്കളെയും അടുത്ത് കാണുമ്പോൾ ഒരു ഉമ്മാമക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലിയ സന്തോഷമാണ്. എന്നാൽ ലോകത്തിലുള്ള എല്ലാ ഉമ്മമാരുടെയും എല്ലാ മുഅ്മിനീങ്ങളുടെയും എല്ലാ മനുഷ്യന്മാരുടെയും ഉമ്മയാണ് ബീവി ഹവ്വ റളിയല്ലാഹു അൻഹാ. ആ ഉമ്മയുടെ ഖബറ് ഒന്ന് സിയാറത്ത് ചെയ്യാൻ എന്തേ മനസ്സില്ലാതായി പോയത്. നമ്മളെ കേരളത്തിൽ നിന്ന് വരുന്ന ഹാജിമാര് ആരും ആ ഉമ്മാനടുത്തേക്ക് പോകാറില്ല. വലിയ വേദനയുണ്ട്, വലിയ ദുഃഖമുണ്ട്. ജിദ്ദയിലേക്ക് വന്നാൽ ആ ഉമ്മയുടെ ഖബർ ആർക്കും കാണാം. ഖബർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഖബർസ്ഥാൻ. ഞാൻ ഇന്ന് ആ ഖബർസ്ഥാനത്തിന് അടുത്തൂടെ വരുമ്പോ പ്രിയപ്പെട്ട കൊടിയത്തൂര് അഷ്റഫ് ഹാജി എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒരു ചെറിയ പിഞ്ച് പൈതൽ ഈ ഖബറിൽ കിടക്കുന്നുണ്ട്, ഈ ഖബർസ്ഥാനിൽ. ഞാൻ ചോദിച്ചു, ആരുടെ മോനാണ്? ബഷീർ എന്ന് പറയുന്ന സഹോദരന്റെ മോനാണ്. സുബ്ഹാനല്ലാഹ്, ബഷീറിന്റെ മോകൻ, 1.5 വയസ്സുള്ള മോൻ ഒരു ബക്കറ്റിലേക്ക് വീണ് മരണപ്പെട്ടു പോയതാണ്. സുബ്ഹാനല്ലാഹ്. അതിഥികൾ വന്നപ്പോ ഭക്ഷണമുണ്ടാക്കുന്ന തിരക്കിന്റെ ഇടയിൽ ആ ബഷീറിന്റെ ഭാര്യ കുഞ്ഞുമകനെ സദേ ശ്രദ്ധിക്കാൻ വിട്ടുപോയി. ആ കുഞ്ഞുമോൻ ചെറിയ ഒരു ബക്കറ്റിലേക്ക് വീണ് ആ കുഞ്ഞുമോൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹ് ബഷീറാണെങ്കിലോ മർക്കസിന്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ വലിയ സഹകരിക്കുന്ന പ്രവർത്തകനാണ്. അള്ളാഹുവേ, ബഷീറിന് നീ കുടുംബത്തിനും ഭാര്യക്കും നീ ക്ഷമ കൊടുക്കണേ റഹ്മാനെ. ആ പൊന്നുമോൻ നാളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മോനായി നീ കബൂൽ ചെയ്യണേ അള്ളാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, ജിദ്ദയിലേക്ക് വരുന്ന ആളുകൾ ഒന്ന് സിയാറത്ത് ചെയ്യണം, ഉമ്മയെ സിയാറത്ത് ചെയ്യണം. നാളെ ഉമ്മ മഹ്ശറിലെത്തിയിട്ട് ആ ഉമ്മ ഒരുപക്ഷെ നമ്മളോട് ചോദിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ നാട്ടിലേക്ക് വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ ഒരു മനസ്സ് കിട്ടിയില്ലല്ലേ. ഞാൻ ചോദിക്കൂലേ, നമ്മുടെ ഉപ്പമാരുടെ ഖബർസ്ഥാന് തൊട്ടടുത്തുണ്ടെങ്കിൽ ആ ഉപ്പമാരുടെ ഖബർസ്ഥാനിലേക്ക് ഖബറിടത്തിലേക്ക് നമ്മളൊന്ന് സിയാറത്തിന് ചെല്ലുന്നില്ലെങ്കിൽ ആ ഉപ്പാന്റെ കൽബി വേദ, ആ ഉപ്പാന്റെ മനസ്സ്, ആ ഉപ്പാന്റെ ആ അറുവാഹ് വേദനിക്കൂലേ. എൻ്റെ മകൻ ഈ ഖബർസ്ഥാനിൽ വന്നിട്ട് എൻ്റെ അടുക്കലേക്ക് വന്നില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളെ ഉമ്മമാർ ഖബറിലുണ്ടെങ്കിൽ ആ ഉമ്മമാര് കിടക്കുന്ന ഖബർസ്ഥാനിലേക്ക് ഒരു വെള്ളിയാഴ്ചയെങ്കിലും പോകാൻ മനസ്സില്ലെങ്കിൽ ആ ഉമ്മമാര് മനസ്സ് വേദനിക്കൂലേ.
ആ ഉമ്മമാരുടെ അറിവാ വേദനിക്കൂലേ, എൻ്റെ ഖബർസ്ഥാനിൽ വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്യാൻ എൻ്റെ മകരിക്ക് അവസരം കിട്ടിയില്ലല്ലോ എന്ന് ആ ഉമ്മമാരുടെ മനസ്സ് വേദനിച്ചു പോയാൽ അല്ലാ എത്ര വലിയ വേദനയാണ്. അവ്വാ ഉമ്മ റളിയല്ലാ അൻഹയുടെ നാട്ടിൽ വന്നിട്ട് ആ ഉമ്മയെ ഒന്ന് ഓർക്കാനും ആ ഉമ്മയെ ഒന്ന് സിയാറത്ത് ചെയ്യാനും ഒന്ന് മനസ്സ് കാണിച്ചില്ലെങ്കിലേ ആ ഉമ്മാന്റെ മനസ്സ് അറിവാകെ വേദനിക്കൂലേ. അങ്ങനെയുണ്ട്, അറിവാഹുകൾക്കൊക്കെ വേദനകൾ ഉണ്ടാകും. സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്ന് സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയില്ലേ, ഷാമിലേക്ക് പോയില്ലേ? മുത്തുനബി ഇല്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ കഴിയൂല. ഒരു ദിവസം മുത്തുനബിയെ സ്വപ്നത്തിൽ കാണുകയാണ്. എന്നെ മറന്നു പോയോ ബിലാൽ? എന്തേ ബിലാലേ ഒന്നെൻ്റെ അടുക്കലേക്ക് വരാത്തത്? അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചില്ലേ സ്വപ്നത്തിൽ സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട്? അപ്പോൾ അർവാഹുകൾക്ക് വേദന ഉണ്ടാകും. അടുപ്പക്കാരായ ആളുകൾ അവരുടെ ഖബറും പുറത്തു പോയില്ലെങ്കിൽ, അവരെ സിയാറത്ത് ചെയ്തില്ലെങ്കിൽ, അവരുമായി ബന്ധം സ്ഥാപിച്ചില്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിക്കും. ആ മനസ്സ് വേദനിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ അടുക്കലേക്ക് അതേ വരാതിരിക്കുന്നു. എന്തേ കാരണം? സഹിക്കാൻ കഴിയണില്ല. മുത്തുനബി ഇല്ലാത്ത മദീനയിൽ നിൽക്കാൻ കഴിയണില്ല. ബാങ്ക് കൊടുക്കാൻ കഴിയൂല. വിതുമ്പിപ്പോവുകയാണ്. അവസാനം മദീനയോട് വിട പറഞ്ഞു, ഷാമിലേക്ക് പോയി, മുത്തുനബിയെ സ്വപ്നം കണ്ടു. അവസാനം മദീനയിലേക്ക് തിരിച്ചു വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തു. അഷ്ഹദു അന്ന മുഹമ്മദു റസൂലുള്ളാ എന്ന സ്ഥലമെത്തിയപ്പോ വിതുമ്പിപ്പോയി സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. പൊട്ടി പൊട്ടി കരഞ്ഞുപോയി ആ മദീന. മുത്തുനബിയുടെ വഫാത്തിൻ്റെ ശേഷം അതേ മുത്തുനബി തിരിച്ചു വന്നുവോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോകുന്ന രൂപത്തിലായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാങ്കുവിളി. മദീന വീണ്ടും കരഞ്ഞ ഒരു സമയമായിരുന്നു ആ സംഭവം എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നില്ലേ? പരിശുദ്ധമായ അതേ, ഞാൻ മുമ്പ് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഉമ്മ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ 3 പ്രാവശ്യം മക്കയിൽ പോയിട്ട് 1 പ്രാവശ്യം പോലും ഞാൻ ഖദീജ ഉമ്മയെ സിയാറത്ത് ചെയ്തിട്ടില്ല എന്ന്. സുബ്ഹാനല്ലാഹ്, ഖദീജ ഉമ്മയെ ഞാൻ സിയാറത്ത് മക്കയിൽ ചെന്നിട്ട് ഈ മദനിയത്തിൽ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് ഖദീജ ഉമ്മയെ സിയാറത്ത് ചെയ്യണമെന്ന് തോന്നിയത്. ഇനി ഞാൻ എപ്പോഴാണ് ഉസ്താദെ മക്കത്തെത്തുക? എന്നെ എത്രയും പെട്ടെന്ന് മക്കത്തെത്താൻ ദ്വാർക്കണോ. എനിക്ക് ഖദീജ ഉമ്മയെ സിയാറത്ത് ചെയ്യണം. അതുപോലെ ജിദ്ദയിലേക്ക് വരുന്ന ആളുകളോട് പറയാണ്, ഒന്ന് ഖദന്ന് ഔവ ഉമ്മയുടെ അടുക്കലേക്ക് വരണം. നമ്മുടെ ഉമ്മയാണ്, ഉമ്മയെ മറന്നു പോകരുത്. ഉമ്മയെ മറന്നു പോയാൽ അവര് വിജയിക്കൂല. അല്ലാഹു ഉമ്മയുടെ മദതും ഉമ്മയുടെ പൊരുത്തവും ഉമ്മയുടെ സഹായവും അല്ലാഹു നമുക്ക് നൽകട്ടെ.